എടാ സുഹൃത്തെ, റിസൾട്ട് എപ്പോൾ അപ്ലോഡ് ആണ് അറിഞ്ഞോടാ വിളിക്കണേ. ഏ, ഓൾറെഡി അപ്ലോഡ് ചെയ്തോ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരു ലഡു വിതരണം? ഇമ്പളെ ലാല് എസ് എൽ സി ജയിച്ച് അതിന്റെ ലഡു വിതരണ കൈക്കൊരു ലഡു. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. നാടിന്റെ പൊന്നോമ്മനക്ക് അനുമോദനം എന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഒരു ഫ്ലെക്സ് അടിച്ചു വെക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ? നീ ഒരു സംഭവം, നീ സെറ്റപ്പാ, നീ മഹാനാ. ഏറെക്കുറെ ബേജാറാവണ്ട, സപ്ലി ഉണ്ടല്ലോ, എഴുതിയെടുത്തൂടെ? ഇല്ലെങ്കിൽ റീവാലേഷൻ കൊടുക്കാലോ. എടാ, ഇതിലൊന്നും ഒരു കാര്യമില്ല. നീ കണ്ടോ, എന്റെ മോൻ ലാലുവിനെ പിടിച്ചാ കിട്ടൂല. ലാലു, നീ രജിസ്ട്രേഷൻ നമ്പർ തെറ്റായിട്ട് അടിച്ച, നീ പാസ്സായിട്ടില്ല. ഈ സുരേഷും ബിബീഷും സാബു ഒക്കെ എൻജോയ് ചെയ്തേക്കണ പോലെ അവൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അവന്റെ ലൈഫ്. എവിടുന്ന്? ഒരിക്കലുമില്ല. അവന് നാട്ടുകാരായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാടാ. ഞങ്ങളൊക്കെ പഠിക്കാത്തോണ്ട പൊട്ടിയത്, പഠിച്ചിട്ട് പൊട്ടി. എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ട് ഒന്ന് നിർത്തുവോ? മനസ്സമാനം തരുവോ? നിർത്തൂലടാ, അമ്മാര് ഷോയിലെ കുറച്ചാളായിട്ട് നീ അവിടെ കണ്ട് കാണിച്ചു കിട്ടിയത്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. ആടാ വിശ്വസിക്കണ്ടേ, ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇനി ഈ നാട്ടിൽ നിന്ന് എന്റെ ജീവിതം പലയർക്കെടുത്തീരും. 24 hours later. അല്ല, നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? എന്റെ പട്ടി ബരു കൊണ്ട് പറഞ്ഞല്ലേ നീ പോയത്. അല്ല, പോയ നാളത്തെ ചെക്ക് ആര് കൊടുക്കും? അതിനല്ലടെ സാമ്യമുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് മിണ്ടായിരിക്കും. പോട്ടമല്ലയ്യ, ഒന്നും പറയണ്ട. നിന്റെ കക്ഷത്തിൽ എന്തര മൂലക്കുരു? അല്ല, ഇഷ്ടികയാ. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ? അയ്യോ, വേണ്ട വേണ്ട, ചളിക്കില്ല. കഷണ്ടിൽ കല്ലുമഴ വീഴ്ചാലോ? അയ്യോ വേണ്ട. നിന്നെ കണ്ടുപിടിക്കി, നിന്റെ കാല് കഴുകി വെള്ളം കുടിക്കി കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട കത്തിച്ചു പഠിപ്പിച്ചുല്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്.